പാലക്കാട് പെരിങ്ങോട്ടുകുരിശ്ശിയിൽ വീട് കുത്തിത്തുറന്ന് പണവും മുറ്റത്ത് നിർത്തിയിട്ട കാറും മോഷണം പോയി. തൊട്ടുമുക്ക് അരുവൻമൂല സ്വദേശി വിമേഷിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. കോട്ടായി പോലീസ് സംഭവസ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. അരുൺ ആലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പാലക്കാട് പെരിങ്ങോട്ടുകുരിശ്ശി തോട്ടുമുക്കിലാണ് ഇത്തരത്തിൽ ഒരു വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാറും ഒപ്പം തന്നെ വീട് കുത്തിത്തുറന്ന് പണവും മോഷ്ടിക്കപ്പെട്ടത്. തോട്ടുമുക്ക് സ്വദേശിയായ വിമേഷിൻ്റെ വീട്ടിലാണ് ഇത്തരത്തിൽ മോഷണം നടന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, വാതില് കുത്തിത്തുറക്കുകയും തുടർന്ന് വീടിനകത്തേക്ക് കടന്ന മോഷ്ടാവ് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പണം ഉൾപ്പെടെ കവർന്നു എന്നുള്ളതാണ്. വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. വീട്ടിലെ ആളുകളൊക്കെ ജോലിയും മറ്റുമായി ബന്ധപ്പെട്ട് വീട്ടിലുണ്ടായിരുന്നില്ല. വീട് അറിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇത് കൃത്യമായി മനസ്സിലാക്കിയാണ് മോഷ്ടാവ് വീടിനകത്തേക്ക് കടക്കുകയും തുടർന്ന് വീടിനകത്ത് ഉണ്ടായിരുന്ന ഈ പണവും മറ്റും കവർന്നത്. ഒപ്പം തന്നെ വീടിന് മുൻപിലാണ് ബൊലേനോ കാറ് നിർത്തിയിട്ടിരുന്നത്. പുതിയൊരു കാറാണ്, ആ കാറാണ് കവർന്നത് എന്നുള്ളതാണ്. പോലീസ് ഏതായാലും കോട്ടായി പോലീസ് സംഭവ സ്ഥലത്തേക്കെത്തി പരിശോധനകൾ നടത്തുകയാണ്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലഭിക്കുമോ എന്നുള്ളൊക്കെ ഉള്ളത് പോലീസ് പരിശോധിച്ച് വരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസിൻ്റെ പരിശോധന ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇപ്പോൾ വിമേഷ്, അദ്ദേഹം വീടിൻ്റെ ഉടമ ചേരുന്നുണ്ട്. എന്താ സംഭവിച്ചത്? ഞങ്ങൾ ഡ്യൂട്ടിയിലായിരുന്നു, ഞാൻ ചാലക്കുടിയിലായിരുന്നു. ഇവിടെ വരും രാത്രി മോഷണം സംഭവിച്ചു പറഞ്ഞിട്ട് അയൽവക്കത്തുള്ള വെട്ടുകാരെ വിളിച്ചിട്ടാണ് അറിയുന്നത്. സംഗതി കാറ് പോയിരിക്കണോ, കാറും കൊണ്ട് ഞാൻ എവിടെയെങ്കിലും പോയോ എന്നാണ് അവർ സംശയിച്ച്. ഞാനിവിടെ ഇല്ല പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് മോഷണം പോയി. ഞാൻ KSRTCയിൽ ചാലക്കുടി കണ്ടക്ടറായിട്ട് ജോലി ചെയ്യുന്നു. വീട്ടിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല? ആരും ഉണ്ടായിരുന്നില്ല. വീട് പൂട്ടിയിരിക്കുകയാണ്, ഗേറ്റും പൂട്ടിയിരിക്കുകയാണ്, പൂട്ടൊക്കെ തല്ലി പൊളിച്ചിരിക്കുകയാണ്. പണം എത്ര രൂപ പോയിട്ടുണ്ട്? നാം 12,000 ഉണ്ടായിരുന്നു. അതിൽ ആയിരുന്നു കുറി കിട്ടിയതായിരുന്നു, നറുക്ക് കിട്ടിയതന്നെ. ക്യാമറകളൊന്നും വീട്ടിൽ വെച്ചിട്ടില്ല, അതൊരു കുറവ് തന്നെയാണ്. ക്യാമറകൾ വെച്ചിട്ടില്ല. പുതിയ കാറാണോ? ആ, പുതിയ കാറാണ്, ഒരു വർഷമായിട്ടുള്ളൂ. പുതിയ ബലനാണ്. ഏതായാലും ആ ഒരു ബൈക്ക് ഇരുചക്ര വാഹനം നിൽക്കുന്നുണ്ട്, അതും നേരത്തെ എത്തിയത് എന്തെങ്കിലും? ഇല്ല, ഇതിൻ്റെ ചാവി, ഉള്ളിലുള്ള ചാവി അവർ എടുത്തിട്ട് പോയിരിക്കണം, ബൈക്ക് എടുത്തിട്ടില്ല. ഏതായാലും പോലീസ് എത്തി പരിശോധന നടത്തുന്നുണ്ട്. ഇവിടെ കാണാൻ സാധിക്കും ഈ വാതിലിൻ്റെ ഒരു മരത്തിൻ്റെ പാളി, ആ ബീഡിങ് പോലുള്ള ആ ഭാഗമൊക്കെ കൃത്യമായി പൊളിച്ചിട്ടാണ്, അതിന് പൊളിച്ചിട്ടാണ് അകത്തേക്ക് പ്രവേശിച്ചത് എന്നുള്ളതാണ് കള്ളൻ. നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ഭാഗത്ത് അത്തരത്തിൽ ഇതിനു മുമ്പ് കവർച്ചാ ശ്രമങ്ങളും മറ്റൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അല്ലെ? ഇതിനു മുമ്പ് ഇവിടെ എങ്ങനെയെങ്കിലും നാട്ടിൽ സമാന രീതിയിൽ കവർച്ച പോലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഇല്ലില്ല, ഇതുപോലെയുള്ളത് ആദ്യമായിട്ടാണ്. നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള അനുഭവമാണ്, ഇത് ആദ്യമായിട്ടാണ്. ഒരു ഗൾഫുകാരൻ്റെ ഒരു 100 മീറ്റർ അപ്പുറം തൃശ്ശൂർ ജില്ലയാണ്, 11 പോലീസാണ്. അതിപ്പോ CCTV വെക്കുന്നത് ഇതേ ദിവസം ഇന്നലെ അവിടുന്ന് ഉള്ളിൽ ക്യാമറിന്റെ CCTV എടുത്തിട്ട് പോയിട്ടുണ്ട്. പിന്നെ അതിന്റെ ഉള്ളിലത്തെ റെക്കോർഡിനും കാര്യങ്ങളൊക്കെ എത്തുണ്ട്. ഗൾഫുകാരനാണ്, രണ്ടു പേരുള്ള ഒരുമിച്ച്. ഏതായാലും പാലക്കാട് ജില്ലയുടെ അതിർത്തി പ്രദേശം, പാലക്കാട് തൃശ്ശൂർ അതിർത്തി പ്രദേശമാണ്. പാലക്കാട് കോട്ടായി പോലീസ് പരിധിയിൽ വരുന്നതാണ് ഈ പെരിങ്ങോട്ടുകുരിശ്ശി പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ഈ ഭാഗം. ഇവിടെ നിന്നാണ് ഇത്തരത്തിൽ ഒരു കാറും ഒപ്പം തന്നെ പണവും 12,000 രൂപയോളം പണവും മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ നാട്ടുകാർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ തൊട്ടപ്പുറത്ത് തൃശ്ശൂർ ജില്ലയിലേക്ക് എത്തുമ്പോൾ അവിടെയും ഒരു 2 കിലോമീറ്റർ അപ്പുറത്ത് സമാന രീതിയിൽ കവർച്ച നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. നാട്ടുകാരെല്ലാവരും വലിയ ഞെട്ടലിലാണ്, കാരണം ഈ മേഖലയിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു കവർച്ച നടക്കുന്നത് എന്നുള്ളതാണ്.